أعوذ بالله من الشيطان الرجيم. حافظوا على الصلوات والصلاة الوسطى وقوموا لله قانتين. ഇരുന്നൂറ്റി മുപ്പത്തിയെട്ടാമത്തെ വചനം മൂന്നാമത്തെ ദിവസമാണ്. വളരെ ചെറിയൊരു വചനം, പക്ഷേ നമ്മുടെ കർമ്മങ്ങളിൽ ഏറ്റവും സുപ്രധാനമായ കർമ്മമാണ് സ്വലാത്ത്. അതുകൊണ്ടാണ് ഇത് എത്ര വിശദീകരിച്ചാലും തീരാത്തത്. ഹാഫിളു അല സ്വലവാ, നമ്മളത് മനസ്സിലാക്കി എന്താണെന്നുള്ളത്. സ്വലവാത്ത്, നമസ്കാരങ്ങൾ നിങ്ങൾ സൂക്ഷ്മതയോടെ നിർവഹിക്കണം. എന്താണ് സൂക്ഷ്മത എന്ന് നമ്മളറിയാം. ഇനി പറയുന്നത് വസ്വലാത്തിൽ വുസ്ത എന്നാണ്. വുസ്ത നമസ്കാരം പ്രത്യേകിച്ചും നിങ്ങൾ സൂക്ഷ്മതയോടുകൂടി നിർവഹിക്കണം. എന്താണ് വുസ്ത എന്ന് പറഞ്ഞാൽ? നമ്മളിവിടെ അർത്ഥം പറഞ്ഞത് ഉത്കൃഷ്ടമായത് എന്നാണ്. വുസ്ത നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആ പദം വസത്തിൽ നിന്നാണത് വന്നത്. വുസ്ത ഔസത്ത് എന്നതിൻ്റെ സ്ത്രീലിംഗ രൂപമാണ് വുസ്ത എന്ന് പറയുന്നത്. സ്വലാത്ത് ആയതുകൊണ്ടാണ് വുസ്ത പറഞ്ഞത്. എന്താണ് മധ്യം എന്ന് പറഞ്ഞാൽ? രണ്ട് സമമായ കാര്യങ്ങൾക്കിടയിലുള്ള ഒന്ന് അല്ലേ, അതാണ്. അപ്പം എണ്ണത്തിൽ മധ്യമുണ്ടാകണമെങ്കിൽ എണ്ണം എന്താകണം? ഒറ്റയാകണം. നമസ്കാരം അഞ്ചെണ്ണമാണ്, അതുകൊണ്ടാണ് അതിന് മധ്യമുണ്ടായത് അല്ലേ. അപ്പോഴല്ലേ ആവുള്ളൂ. ആറെണ്ണമാണെങ്കിൽ പിന്നെ അതിന് മധ്യം ഉണ്ടാവില്ല. സുബ്ഹാനല്ലാഹ്. അപ്പോൾ ഒന്ന് രണ്ട് കഴിഞ്ഞ് മൂന്നാമത്തേതാണ് എന്ത്? വുസ്ത, എണ്ണമനുസരിച്ച്, എണ്ണമനുസരിച്ച് അങ്ങനെയാണ്. ഇവിടെ പക്ഷേ വസത്തിയത്ത് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ വുസ്ത എന്ന് പറയുമ്പോൾ, അതിന് കേവലം ആ ഒരു മധ്യം എന്ന അർത്ഥം മാത്രമല്ല ഉള്ളത്, അതിൽപ്പെട്ട ഒരർത്ഥം മാത്രമാണ്. ഉത്തമം, വിശിഷ്ടം, ശ്രേഷ്ഠം, മിതമായത്, ഇതിനൊക്കെ ഈ പദം ഉപയോഗിക്കും. അതൊക്കെ ഈ ആശയത്തിലുണ്ട് തന്നെ. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഏതാണ് സ്വലാത്തുൽ വുസ്ത? അത് നമ്മൾ പ്രത്യേകിച്ച് മനസ്സിലാക്കണം. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അഹ്സാബ് യുദ്ധവേളയിൽ ശത്രുക്കളെ പ്രതിരോധിക്കുന്നതിലേർപ്പെട്ട നബിക്കും സഹാബത്തിനും അസർ നമസ്കരിക്കാൻ പഴുതുകിട്ടിയില്ല. സൂര്യൻ അസ്തമിക്കറായപ്പോൾ നബി പറഞ്ഞു, അസ്തമിച്ചപ്പോൾ നബി പറഞ്ഞു, ഷഗലൂന അനി സ്വലാത്തിൽ വുസ്താ, അവർ നമ്മുടെ സ്വലാത്തുൽ വുസ്ത മുടക്കിക്കളഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ സ്വലാത്തുൽ വുസ്ത കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? അസർ. പക്ഷേ എല്ലായിടത്തും അത് അസറായിക്കൊള്ളണം എന്നില്ല. മനസ്സിലായില്ലേ? അത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാം. ഞാൻ പറഞ്ഞല്ലോ, വിശിഷ്ടമായത് അല്ലെങ്കിൽ ഉത്തമമായത് എന്നൊക്കെയുള്ള ആശയം വെച്ച് പറയുമ്പോൾ എല്ലാ ഫർദ് നമസ്കാരങ്ങളും അതിൽപ്പെടും. ഐച്ഛിക നമസ്കാരങ്ങളെക്കാൾ ഫർദ് നമസ്കാരങ്ങളെല്ലാം എന്താണ്? വിശിഷ്ടമാണ്. അസർ പോയപ്പോൾ നബി അത് പറഞ്ഞു, ഒരു വിശിഷ്ടമായ നമസ്കാരം പാഴായി എന്ന് പറഞ്ഞു. ഇനി സുബിഹി പോയിരുന്നുവെങ്കിൽ അങ്ങനെ അപ്പോഴും അത് പറയുമായിരുന്നു. നോക്കൂ, നമുക്ക് അഞ്ച് മക്കളുണ്ട് എന്ന്, അതിൽ ഒരാൾ വീണു, ആ വീണത് രണ്ടാമത്തെ ആളാണെന്ന് വെക്കുക, നമ്മളെന്താ പറയാം? അപ്പോൾ എൻ്റെ പൊന്നു മോൻ വീണ്, ആക്സിഡൻ്റായി പറയില്ലേ, അല്ലെങ്കിൽ കാല് പൊട്ടി പറയില്ലേ, പൊന്നു മോൻ. അത് മൂന്നാമത്തെ ആളാണെങ്കിലും പറയില്ലേ, പൊന്നു മോൻ. നാലാമത്തതാണെങ്കിലും പറയില്ല. അപ്പോൾ ഓരോ മകനും എന്താണ്? പൊന്നുമോനാണ്.
ഈ അടിസ്ഥാനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വലാത്തുൽ വസ്ത എന്ന് പറഞ്ഞത് ഫർദ് നമസ്കാരം എന്ന ആശയത്തിലാണ്. ഇനി നോക്കൂ, ഇവിടെ ഇനി ആ രീതി അനുസരിച്ച് മധ്യത്തിലെ നമസ്കാരമാണ് വെക്കുക, എന്നാൽ അത് അസ്ർ മാത്രമാണ് എന്ന് നമുക്ക് പറഞ്ഞുകൂടാ. കാരണം ഒന്നാമത്തെ നമസ്കാരമായി നമ്മൾ ളുഹ്ർ എണ്ണി എന്ന് വെക്കുക, കാരണം ഒന്നാമതായി നിർബന്ധമാക്കപ്പെട്ട നമസ്കാരം ളുഹ്റാണ്, അതിന് ശേഷം അസ്റാണ്. അപ്പോൾ മൂന്നാമത്തേത് ഏതാ വരിക? മഗ്‌രിബാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ മഗ്‌രിബാണ് എന്ത്? സ്വലാത്തുൽ വുസ്ത, ഈ മധ്യം എന്ന അർത്ഥത്തിൽ പറയാനുണ്ട്. ഇനി നോക്കൂ, നമസ്കാരങ്ങളുടെ റക്കാത്തുകളുടെ എണ്ണം പരിശോധിച്ചിട്ട് നമ്മൾ സലാത്തുൽ വുസ്ത പറയുകയാണെന്ന് വെക്കുക. നാല് റക്കായത്തുള്ള നമസ്കാരമുണ്ട്, മൂന്ന് റക്കായത്തുള്ള നമസ്കാരമുണ്ട്, രണ്ട് റക്കായത്തുള്ള നമസ്കാരമുണ്ട്. അപ്പോൾ അതിൻ്റെ മധ്യം ഏതാ സ്വീകരിക്കുക? നാലുള്ളതുണ്ട്, മൂന്നുള്ളതുണ്ട്, രണ്ടുള്ളതുണ്ട്. അപ്പോൾ മൂന്നുള്ളതല്ലേ സ്വീകരിക്കുക? അപ്പം അങ്ങനെയാകുമ്പോഴും എന്താണ്, മൂന്ന് റക്കായത്തുള്ള നമസ്കാരം മഗ്‌രിബാണ്. എണ്ണം, റക്കായത്തുകളുടെ എണ്ണം പരിഗണിച്ചാണ് വുസ്ത പറയുന്നത് എങ്കിൽ എന്നാണ് ഞാൻ പറയുന്നത്. ഇനി ജഹ്രിയായ നമസ്കാരവും സിരിയായ നമസ്കാരവുമുണ്ട്. ഉറക്കെ ഓതി നമസ്കരിക്കുന്ന നമസ്കാരങ്ങളുണ്ട്, പതുക്കെ ഓതി നമസ്കരിക്കുന്ന നമസ്കാരങ്ങളുണ്ട്. അത് നമുക്കറിയാമല്ലോ, മൂന്നെണ്ണം ഉറക്കെ ഓതി നമസ്കരിക്കുന്നതും രണ്ടെണ്ണം പതുക്കെ ഓതി നമസ്കരിക്കുന്നതുമുണ്ട്. ഇത് വെച്ച് നിങ്ങൾ നോക്കൂ, രണ്ട് ഉറക്കെ ഓതി നമസ്കരിക്കുന്ന നമസ്കാരത്തിൻ്റെയും രണ്ട് പതുക്കെ ഓതി നമസ്കരിക്കുന്ന നമസ്കാരത്തിൻ്റെയും ഇടയിലുള്ള നമസ്കാരം അതേതായിരിക്കും? ഒന്നുകിൽ സുബ്ഹ് ആകാം, അല്ലെങ്കിൽ മഗ്‌രിബ് ആകാം, രണ്ടുമാകാം. മനസ്സിലായി? അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ ഇനി വേറൊരു നില കൂടി പരിഗണിക്കാം. അത് മലക്കുകൾ ഈ നമസ്കാരം റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വരുന്ന ആ സമയമുണ്ട്, അത് പകലിൻ്റെ ഈ രാത്രിയുടെയും അറ്റങ്ങളാണ്. തറഫൈ അന്നഹാർ അല്ലേ? അത് പകലിൻ്റെ അറ്റം അവസാനമെന്ന് പറയുന്നത് സ്വലാത്തുൽ അസറാണ്, അസ്ർ നമസ്കാരമാണ്. രാത്രിയുടേതാണെങ്കിലോ സുബ്ഹ് ആണ്. അപ്പം ഇങ്ങനെയൊക്കെ പരിശോധിക്കുമ്പോൾ എല്ലാ നമസ്കാരങ്ങളും എന്താണ്? സ്വലാത്തുൽ വുസ്തയാണ് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. എല്ലാ നമസ്കാരങ്ങളും സ്വലാത്തുൽ വുസ്തയാണ്, എല്ലാം വിശിഷ്ടമാണ്, എല്ലാം വിശിഷ്ടമാണ്. എല്ലാറ്റിനും എന്ത് വേണം? ഹിഫ്ള് വേണം എന്നാണ് യഥാർത്ഥത്തിൽ ഈ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. ഇത് അവസാനിക്കുന്നത് വഖൂമൂ ലില്ലാഹി ഖാനിതീൻ എന്ന് പറഞ്ഞുകൊണ്ടാണ്. വഖൂമൂ ലില്ലാഹി ഖാനിതീൻ, നിങ്ങൾ കുനൂത്തുള്ളവരായി വേണം നിൽക്കാൻ. കുനൂത്തുള്ളവരായി നിൽക്കണം. എന്താണ് കനത്ത എന്ന് പറഞ്ഞാൽ? അതിനാണ് നമ്മൾ ഭയഭക്തി ഉള്ളവരായി എന്നർത്ഥം പറഞ്ഞത്. കനത്ത എന്ന് പറഞ്ഞാൽ വണങ്ങി എളിയവനായി ശാന്തനായി അനുസരണമുള്ളവനായി ഭയഭക്തി ഉള്ളവനായി നിശബ്ദനായി എന്നൊക്കെ പറഞ്ഞു. ഒരുപാട് ആശയങ്ങളുള്ള ഒരു പദമാണ് ഇവിടെ പറയുന്നത്. ഒരു ഈ വചനത്തിൻ്റെ ഒരു അവതരണ പശ്ചാത്തലം പറയുന്നുണ്ട്. ആദ്യകാലങ്ങളിൽ നമസ്കാരങ്ങളിൽ നമസ്കാരക്കാർ പരസ്പരം സംസാരിച്ചിരുന്നു. സലാം പറയുമ്പോൾ സലാം എടുക്കും, അങ്ങനെ പല സംസാരങ്ങളുണ്ട്. ഈ വചനം ഇറങ്ങിയ ശേഷം സയ്ദ് ഇബ്നു അർക്കം റളിയല്ലാഹുവിന് പറയുന്നുണ്ട്, ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് നമസ്കാരത്തിൽ പരസ്പരം സംസാരിക്കാറുണ്ടായിരുന്നു. അങ്ങനെയാണ് ഖൂമു ലില്ലാഹി ഖാനിതീൻ എന്ന വചനം വന്നത്. അതോടെ ഞങ്ങൾ നിശബ്ദത പാലിച്ചു. മനസ്സിലായില്ലേ? എന്നുവെച്ചാൽ നമസ്കാരത്തിലെ പ്രാർത്ഥനകളിൽ പെടാത്ത ബാഹ്യകാര്യങ്ങൾ സംസാരിച്ചുകൊണ്ട് ഹാഫിളു അലസ്സലവാത്ത് എന്ന അതേ ശാസന തന്നെയാണ് ഖൂമു ലില്ലാഹി ഖാനിതീൻ എന്നതിലുമുള്ളത്. അഥവാ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഹിഫ്ൽ എന്താണെന്ന് നമ്മൾ ഒരുപാട് വിവരിച്ചല്ലോ.
അതൊക്കെ ഈ കുനൂത്തിലും എന്താണ്? ഇവിടെ നമസ്കാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിച്ചതുപോലെ, നബി നിർദ്ദേശിച്ചതുപോലെ, നബി നമസ്കരിച്ചതുപോലെ, സഹാബത്ത് നമസ്കരിച്ചതുപോലെ ആകുക എന്നതാണ് യഥാർത്ഥത്തിൽ കുനൂത്ത്. നമ്മുടെ ചിന്തയും നമ്മുടെ ശ്രദ്ധയും ഒക്കെ അള്ളാഹുവിലേക്ക് തിരിയണം. അതാണ് കുനൂത്ത്, അതാണ് കുനൂത്ത് എന്ന് പറയുന്നത്. അതാണ് വഖൂമു ലില്ലാഹി. സൂറത്തു സുമറിലെ 9-ാമത്തെ വചനമുണ്ട്, അമ്മൻ ഹുവ ഖാനിതുൻ ആനാ അല്ലൈലി സാജിദൻ വഖായിമൻ യഹ്ദറുൽ ആഖിറ വയർജു റഹ്മത റബ്ബി. അവിടെ രാത്രിയിലും പകലിലുമൊക്കെ രാത്രിയിൽ നിന്ന് നമസ്കരിക്കുന്ന ആളുകളെക്കുറിച്ച് പറഞ്ഞത് ഖാനിതുൻ എന്ന കുനൂത്ത്. മനസ്സിലായില്ലേ? സബ സുജൂദിലും ഖിയാമിലും ഒക്കെ എന്ത് വേണം? കുനൂത്ത് വേണം. അവിടെ നിന്ന് നിർവഹിക്കുക എന്നുള്ളതല്ല, നിർവഹണമാണ്, സലാത്തിൻ്റെ നിർവഹണമാണ് യഥാർത്ഥത്തിൽ അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മുടെ നമസ്കാരം എന്തായിരിക്കണം? കുനൂത്തുള്ളതായിരിക്കണം, ഭക്തിയുള്ളതായിരിക്കണം. നമ്മുടെ നമസ്കാരത്തിന് ആ ഒരു രൂപം, അതാണ് നമസ്കാരത്തിൻ്റെ അടിസ്ഥാനം. അത് തന്നെയാണ് ഖുശൂഉ് എന്ന് പറയുന്നത്. അല്ലാഹു തആല അത്തരം നമസ്കാരക്കാരിൽ നമ്മെ ഉൾപ്പെടുത്തുന്നുണ്ട്.